ഇതേ ഉള്ളു രാധ. കഴിഞ്ഞ സീസൺ എനിക്ക് ആകെ കിട്ടിയത് 10 നാടകമാണ്. ഇനി എങ്ങനെയോ കഴിഞ്ഞു കൂടുന്നു. വളരെ ഉപകാരം സുരേ, ഞാൻ വരട്ടെ. രാധ, ഞാൻ രാധയെ വീട്ടിൽ വന്ന് കാണാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താണ് നമ്മുടെ നാടകം ഒരു പ്രൊഫഷണൽ പോകുന്ന കാര്യം ഏതാണ്ട് ശരിയായി. മത്സരത്തിൽ അഭിനയിച്ച അതേ ടീം തന്നെയാണ് അഭിനയിക്കുന്നത്. അടുത്ത മാസം തൊട്ട് ഫുൾ ടൈം ബുക്കിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അഡ്വാൻസുമായി രാധയും വീട്ടിൽ വന്ന് കാണാം. വളരെ ഉപകാരം സർ. നല്ല നടിക്കുന്ന സമ്മാനം വാങ്ങിയാണല്ലേ. ഓരോ നാടകത്തിനും 100 രൂപ വെച്ച് തരാൻ മുല്ലാലി ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി സർ, ഞാൻ ഇറങ്ങട്ടെ. പറഞ്ഞു സുധേ. ചില ചെറുപ്പക്കാരികളൊക്കെ കണ്ടെത്തിയപ്പോ സാറ് ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു. ആഹാരി പറഞ്ഞു മറന്നെന്ന്. നിങ്ങൾക്കുണ്ടോ റോൾ? റോളുണ്ട്, പക്ഷേ നല്ല റോളൊക്കെ രാധയ്ക്കും കൂട്ടർക്കുമല്ലേ. നല്ല റോളുകളിൽ കഴിവുള്ളവർ തന്നെ ഇരണ്ടേ സുധേ. ആര് പറഞ്ഞു ഇവക്കൊക്കെ കഴിവുണ്ടെന്ന്? കല ആസ്വദിക്കാൻ കഴിവുള്ളവർ. ഒരു നാടകത്തിന് 100 രൂപ വെച്ച്, 20 നാടകത്തിന് 2000 രൂപയാ. അതിൽ 1000 രൂപ നമുക്ക് അഡ്വാൻസ് വയ്ക്കാം. വരവ് 2000 രൂപ, ചെലവ് വാടകക്കാരന് 200 രൂപ, ചില്ലറ പീടികക്കാരന് 156 രൂപ 50 പൈസ, സുധയ്ക്ക് കൊടുക്കാനുള്ളത് 75 രൂപ, മമ്മതയ്ക്കാക്കിയ 28 ചില്ലാന് 1 രൂപ. ഇതെല്ലാം കഴിഞ്ഞാലും 500 ചില്ലാന് 1 രൂപ ബാക്കി ഉണ്ടാവും. കൈവായ്പായി ഒരു 100-150 രൂപ കാണും. ബാക്കിയുള്ളത് പോരെ ചേച്ചിക്കും അമ്മയ്ക്കും ഒരു മാസത്തെ ചെലവിന്. ബാക്കി മുഴുവൻ ഞങ്ങൾക്ക് എന്തിനാ? മിച്ചം വരുന്ന കാശ് കൊണ്ട് നിന്റെ കാതിന് കഴുത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിടും. ആര് കാണാനാ? ആരെങ്കിലും കാണും. ചേച്ചി പിന്നെയല്ല കല്യാണ കാര്യം എടുത്തിട്ടാണല്ലേ. ഉച്ചക്കത്തെ മേലാ പോകുന്നത്. ചേച്ചി ഇനി മീൻ ചൊരണിക്കൊണ്ടിരുന്നു. അമ്മ ഇപ്പൊ തുടങ്ങും. ചേച്ചിക്കൊന്നുമല്ല വിളി. ഇപ്പൊ കൊണ്ടുവരാം.